OLX വഴി ഹൈടെക് മോഷണം നടത്തുന്ന സംഘം കൊച്ചിയിൽ പിടിയിൽ. OLX-ലൂടെ വിൽപ്പന നടത്തുന്ന വാഹനത്തിൽ GPS ഘടിപ്പിച്ച ശേഷം അതേ വാഹനം മോഷ്ടിക്കുന്ന മൂന്നംഗ സംഘത്തെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. പരപ്പനങ്ങാടി സ്വദേശി ഇക്ബാൽ, മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് ഫാഹിൽ, ശ്യാം മോഹൻ എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്നാണ് മോഷണ സംഘത്തെ പോലീസ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇക്കഴിഞ്ഞ February 8 തിരുവനന്തപുരം സ്വദേശി OLX-ൽ കാർ വിൽപ്പനയ്ക്കെന്ന പരസ്യം കണ്ട് ഇവരെ വിളിക്കുന്നത്. അതേ ദിവസം തന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി പരിസരത്ത് വെച്ച് പണം വാങ്ങി കാർ കൈമാറുകയും ചെയ്തു. പിന്നീട് കാറുമായി തിരുവനന്തപുരം സ്വദേശി നാട്ടിലേക്ക് മടങ്ങും വഴി കൊച്ചി പാലാരിവട്ടത്തെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഈ സമയം പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്ന കാറുമായി മൂന്നംഗ സംഘം കടന്നു കളയുകയായിരുന്നു. വിൽപ്പനയ്ക്ക് മുൻപ് കാറിൽ GPS ഘടിപ്പിക്കുകയും പിന്നീട് രഹസ്യമായി പിന്തുടരുകയും ചെയ്ത പ്രതികൾ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചാണ് കാറുമായി മുങ്ങിയതെന്നും പോലീസ് പറഞ്ഞു. കാർ മോഷ്ടിച്ച ശേഷം ബംഗളൂരിൽ ആഡംബര ജീവിതം നയിച്ചുവരവെയാണ് ഇക്ബാൽ, മുഹമ്മദ് ഫാഹിൽ, ശ്യാം മോഹൻ എന്നിവരെ പിടികൂടിയതെന്ന് കൊച്ചി DCP VU കുര്യാക്കോസ് പറഞ്ഞു. പ്രതികളെ പിടിക്കാൻ കുറേയേറെ കഷ്ടപ്പെട്ടു. നമ്മുടെ ടീമംഗങ്ങൾ നേരെ ഇവർ കോഴിക്കോടാണെന്ന് പറഞ്ഞ് കോഴിക്കോട് ചെന്നപ്പോഴാണ് അന്നേരം നമുക്ക് വിവരം കിട്ടുന്നത്. കോഴിക്കോട് നിന്ന് ഇവർ ഓൾറെഡി അവരുന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഒരു ബാംഗ്ലൂർ ഇട്ട് പോയി. ആ ഇട്ട ഒരു ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ടാണ് ആ പോലീസുകാരെ നേരെ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ പോയി നമ്മൾ അവിടെ നിന്നപ്പോഴാണ് അവിടുന്ന് അവർ ഈ മൂവ്മെൻറ്റ് എങ്ങനെയോ അത് മനസ്സറിഞ്ഞ് അവർ അവിടുന്ന് മൂവായി. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ഞങ്ങൾ ചേസ് ചെയ്ത് ആ ചെല്ലുമ്പോൾ 5 മിനിറ്റ് ഡിഫറൻസൊക്കെയാണ് വരുന്നത്. പക്ഷേ പുറകെ ചേസ് ചെയ്ത് എല്ലാവരെയും പിടിച്ച് കൃത്യമായിട്ട് നമുക്ക് നിയമത്തിനോട് കംപ്ലീറ്റ് 3 പ്രതികളെയും കൊണ്ടുവന്നു. വാഹനവും കിട്ടി. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ 3 കേസാണ് കിട്ടിയത്. ഇനി പക്ഷേ തുടർന്ന് ഇനിയും വേറെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇത് കാണുന്നവർ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ദയവി അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് നടപടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതേ വാഹനം കഴിഞ്ഞ ജനുവരിയിൽ കൊച്ചി പള്ളുരുത്തി സ്വദേശിക്ക് വിൽപ്പന നടത്തുകയും സമാന രീതിയിൽ മോഷ്ടിക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ വളപട്ടണം സ്വദേശി കഴിഞ്ഞ വർഷം നൽകിയ പരാതിയിൽ കേസ് നിലവിലുണ്ട്. കാർ നൽകാമെന്ന് പറഞ്ഞ് 600,000 രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ ഒളിവിൽ കഴിയുകയാണ് പ്രതികൾ തിരുവനന്തപുരം പള്ളുരുത്തി സ്വദേശികളെ കബളിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.